വെൽക്കം ബാക്ക് ടു മിഷി കിച്ചൺ. ഇന്ന് ലഗോൺ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 4 പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്കൊരു 3 വലിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഒരു പിടി കറിവേപ്പില, 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 1/4 കപ്പോളം വെള്ളവും ചേർത്ത് കുക്കർ അടിച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടാവും. സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ മുളക് പൊടിയാണ്. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിട്ടതിൽ സാധാരണ മല്ലി യൂസ് ചെയ്യാറില്ല. ഇത് മുളകൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണെന്ന് മാത്രം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ലഗോൺ ചിക്കൻ ആണ്. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് വിനാഗിരി യൂസ് ചെയ്ത് നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മുളകിൻ്റെ കൊത്തൽ ഒഴിവാക്കാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതും ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കി വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം. വീണ്ടും കുക്കർ അടച്ചു വെച്ച് 1-2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ലെഗോൺ ചിക്കൻ ആയത് കാരണം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കറി നല്ല സ്മൂത്ത് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ കറിക്ക് നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. ചിക്കനേക്കാളും ടേസ്റ്റ് കറിക്കാണ്. അതിൻ്റെ കൂടെയുള്ള ഉരുളക്കിഴങ്ങിനും പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം.